ചേട്ടായി, എന്തോ എനിക്ക് ഭയങ്കര പരാതിയുണ്ട്, വിഷമമുണ്ട്. ഞാൻ ആ പരാതി എല്ലാവരോടും പബ്ലിക്കായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ലൈവിൽ ഇരിക്കുന്ന. നമ്മുടെ കുടുംബത്തിലെ പരാതി നിനക്ക് എന്നോടുള്ള പരാതി പബ്ലിക്കായിട്ട് പറയണം? ഞാൻ പറയാൻ പോവാ. നോക്കട്ടെ. അതെ ചേട്ടായി, ഇന്നലെ മെനങ്ങാന്ന് ഉത്തർപ്രദേശിൽ നിന്ന് വന്നു, പ്രോഗ്രാം കഴിഞ്ഞ് വന്നു. അപ്പൊ വന്നപ്പോ കാൻപൂരിന്ന് അപ്പൊ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് കാത്തിരിക്കുക. ചേട്ടായി വരുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. മാത്രമല്ല അവിടുത്തെ വിശേഷമൊക്കെ കേൾക്കാനായിട്ട് കൊതിച്ചിങ്ങനെ ഇരിക്കുമ്പോ ഒരക്ഷരം ചേട്ടായി മിണ്ടിരുന്നില്ല. പിന്നെ ഞാൻ ഇവിടുത്തെ എന്റെ മക്കളുടെ വിശേഷം അത് ഇത് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിപ്പോ മൂങ്ങയെ പോലെ ചേട്ടായി ഇരിക്കുന്നു. ഇത് മിക്കപ്പോഴും ചേട്ടായി ചെയ്യും. എനിക്കത് എനിക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സങ്കട. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാ ചേട്ടാ ഇത് ചെയ്യുന്നത്? വല്ല ഊടായ്പോ ഉണ്ടാ? മീൻസ് എന്നോട് സംസാരിക്കാതെ ചേട്ടായിക്ക് വാട്സപ്പിൽ വേറെ എന്തെങ്കിലും ചാറ്റിംഗ് ഉണ്ടോ എന്നൊക്കെ ഞാൻ തിരിച്ചു പോയി. പിന്നെ ഞാൻ വിചാരിച്ച് പിന്നെ എന്നോട് എന്തെങ്കിലും ദേഷ്യമുള്ളതുകൊണ്ടാണോ, എന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ എനിക്ക് തോന്നി. സത്യം പറ ചേട്ടായി, എന്താ ചേട്ടാ എന്നോട് അങ്ങനെ മിണ്ടാണ്ടിരിക്കണേ? ഞാൻ അതായത് ഒരു മൂന്നാല് ദിവസം ഒരു പ്രോഗ്രാമിന് പോയി തിരിച്ചു വന്നിട്ട് നീ വളപളപളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ എന്തുകൊണ്ടാണ് അധികം മിണ്ടാത്തതെന്നാണ് ചോദ്യം. അതെ അതെ. ഓക്കെ, മറുപടി തരട്ടെ? സത്യസന്ധമായിട്ട് എന്റെ മറുപടി തരാം. ഈ നമ്മുടെ തലച്ചോറുണ്ടല്ലോ, തലച്ചോറാണ് ഒരു മനുഷ്യനെ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത്. ആണല്ലോ, അതിന് കംപ്ലൈന്റ് വന്ന് കോമായി കിടന്നാ പിന്നെ അവന് നിയന്ത്രണം ഇല്ല. തലച്ചോറിന് രണ്ട് ഭാഗമുണ്ട്. അതായത് എന്റെ ഈ കൈ ശ്രദ്ധിച്ചു, ഇത് കണ്ടോ, ഇതുപോലെ കേട്ടോ, ഒരു വശം ഈ ഒരു വശമുണ്ട്, വലത്തെ വശം ഇടത്തെ വശം, ഇങ്ങനെ രണ്ട് പീസായിട്ടാണ് നമ്മുടെ തലച്ചോറ് കിടക്കുന്നത്. ഓക്കെ, അതിനകത്ത് തന്നെ ഈ ഇടത്തെ തലച്ചോറ് നമ്മുടെ വലതുവശത്തെ നിയന്ത്രിക്കും, വലതുവശത്തുള്ള തലച്ചോറ് നമ്മുടെ ഇടതുവശത്തെ നിയന്ത്രിക്കും. ഇതൊരു കോമൺ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതിനേക്കാൾ ഉപരി ഒരു മനുഷ്യനെ സംസാരിക്കാൻ വേണ്ടി ഉത്തേജിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും സംസാരിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇടതുവശത്തുള്ള തലച്ചോറാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ട്. ഒരു മനുഷ്യൻ ജനിച്ചു വളരുമ്പോ, ഒരു കുഞ്ഞു ഭൂമിയിൽ ജനിച്ചു വളരുമ്പോ ആണുങ്ങളുടെ ഇടത്ത് തലച്ചോറ് സ്ലോ ആയിട്ടേ വളരുള്ളൂ, പെമ്പിള്ളേരുടേത് കുറച്ച് സ്പീഡായിട്ട് വളരും. അതുകൊണ്ട് തന്നെ കുഞ്ഞിലെ ആദ്യം സംസാരിച്ചു തുടങ്ങുന്ന പെമ്പിള്ളേരായിരിക്കും. ഇപ്പൊ നിന്റെ വീട്ടിൽ നീയും നിനക്ക് ബ്രദേഴ്സും ഉണ്ട്. നിങ്ങളൊരു കല്യാണ പാർട്ടിക്ക് എന്നിട്ട് ആരെങ്കിലും നിന്റെ ബ്രദറിനോട് പോയിട്ട് പേരെന്താന്ന് കുഞ്ഞില് ചോദിച്ചപ്പോ ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ അമ്മ കയറി ഇടപെട്ടിട്ട് പേര് പറയും, നാട് പറയും, നോട്ട് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ പെമ്പിള്ളേർക്ക് ഭാഷ പഠിക്കാനും കഴിയും. എനിക്ക് കേൾക്കേണ്ടത് പെമ്പിള്ളേരുടെ ഇടത്തെ തലച്ചോറ് ആദ്യം വളരുന്നത് കൊണ്ടും അതിന് വളർച്ച കുറച്ച് കൂടുതലുള്ളത് കൊണ്ടും അവർക്ക് ഒരുപാട് സംസാരിക്കണം ഡെയിലി. ആണുങ്ങളുടെ അത് ചെറുതായിരിക്കുന്നത് കൊണ്ടും ഒരുപാട് സംസാരിക്കാൻ പറ്റാത്തവരാണ്. ഇതൊരു ഹാർഡ്വെയർ പ്രോബ്ലം ആണ്, അതായത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ്. ചോദ്യത്തിന് മറുപടി പറഞ്ഞാല് ഒരു സ്ത്രീക്ക് 15,000-ൽ അധികം വാക്കുകൾ ഒരു ദിവസം സംസാരിക്കാം. അത് ചിലപ്പോൾ അത് മുഴുവനും സംസാരിച്ച് തീർത്തേ പറ്റൂ. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ച 2,000-3,000-4,000 അവൻ മതിയാവും. അപ്പൊ ഈ കാൻപൂരിൽ ഞാൻ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സാ, എനിക്ക് സംസാരിക്കാനുള്ള മുഴുവൻ അവിടെ തീർന്നു. അത് കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ വന്ന് ഇച്ചിരി ഒന്ന് റിലാക്സ് ചെയ്യുമ്പോൾ തുടങ്ങി നിന്റെ ഭാഗത്ത് നിന്ന്. എനിക്ക് പിന്നെ സംസാരിക്കാൻ പറ്റുമോ? അപ്പൊ ഇത് ജന്മന മനുഷ്യൻ ആണിന്റെയും പെണ്ണിന്റെയും ബ്രെയിനിന്റെ ഹാർഡ് വയർ പ്രോബ്ലമാണ്. അതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ വീട്ടിലധികം മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ സ്ത്രീ അതിനെ പ്രതി വെപ്രാളപ്പെടാനോ പരാതിപ്പെടാനോ സംശയിക്കാനോ ഒറ്റുനോക്കാനോ മൊബൈൽ പരതാനോ ഒന്നും പോണ്ട കാര്യമില്ല. ഞാൻ മൊബൈൽ ഒന്നും പറഞ്ഞില്ല. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് അപ്പൊ ചേട്ടായി ഇപ്പൊ ഇങ്ങനെ പറയുന്നു, അപ്പൊ മിണ്ടാണ്ടിരിക്കുന്നതുകൊണ്ട് വേറെ ഒരു അപകടം ഇല്ല? അത് അവരുടെ ബ്രെയിനിന്റെ ബൈ നേച്ചർ, അത് അങ്ങനെയാണ്, ഹാർഡ്വെയർ അങ്ങനെയാണ്, അവരുടെ ബ്രെയിനിന്റെ ദൈവം പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ട്? അല്ല, എന്നോട് എന്റെ കൂട്ടുകാരികൾ ഇതേ അനുഭവം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫിലോക്കാലി ധ്യാനത്തില് ഒത്തിരി പേര് കൗൺസിലിംഗ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒത്തിരി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ഭർത്താവിനോട് ഒത്തിരി സംസാരിക്കണം, ഞാൻ പറയുമ്പോ എന്നെ കേൾക്കണം, എന്നെ കേൾക്കുന്നില്ല, എന്നോടൊന്നും സംസാരിക്കുന്നില്ല, എന്നോട് ഇഷ്ടക്കുറവുള്ളത് കൊണ്ടാണോ വേറെ എന്തെങ്കിലും ബന്ധം ഉള്ളത് കൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ചെറിയൊരു ടിപ്പ് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും മിണ്ടാനായിട്ട് ഭർത്താക്കന്മാർക്ക്? അതായത് ഒട്ടും മിണ്ടാത്ത ഭർത്താക്കന്മാർ ഇച്ചിരി മിണ്ടിക്കാനുള്ള വല്ല ടിപ്പും ഉണ്ടെന്നാണ് ചോദിച്ചത്. ഇത് ഇതിന് മറുപടി നമുക്ക് ഒരു ചെറിയൊരു ലൈവില് തീരുകയല്ല, അത് മണിക്കൂറുകളോളം ഡിസ്കസ് ചെയ്യേണ്ട സബ്ജക്റ്റ് ആണ്. കാരണം എന്നാന്ന് ചോദിച്ചാല് ഒരു പെണ്ണിന് കുറെ കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഉദാഹരണം ഓർക്കുന്നുണ്ടോ, ഞാനൊരു ദിവസം കാർ ഓടിച്ച് പോകുമ്പോ നീയും കൊച്ചുങ്ങളും പുറയിലിരിപ്പുണ്ട്, ഞാൻ വഴി ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മ്യൂസിക് ഓഫ് ചെയ്തു. അപ്പൊ നീ ചോദിച്ചു എന്തിനാ മ്യൂസിക് ഓഫ് ചെയ്തേ? കാരണം നിന്നെ സംബന്ധിച്ചിടത്തോളം വഴി ചോദിക്കുമ്പോ മ്യൂസിക് ഓഫ് ചെയ്യാതെയും ചോദിക്കാം, മ്യൂസിക്കും എൻജോയ് ചെയ്യാം, വഴിയും ചോദിക്കാം, എനിക്കത് പറ്റില്ല. അപ്പൊ സ്ത്രീക്ക് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചും. ഇതിന്റെ കാരണം ഇത്രേ ഉള്ളൂ, നമുക്ക് രണ്ട് തലച്ചോറുണ്ട്, ഇത് റൈറ്റ് ലെഫ്റ്റ് ഇല്ലേ, ഇതിന് രണ്ടിനെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു വെയിൻ ഉണ്ട്, ഒരു നരമ്പുണ്ട്.
ആ നരമ്പ് സ്ത്രീകളുടേത് കുറച്ച് കട്ടി കൂടിയതും പുരുഷന്റേത് വളരെ നേർത്തതുമാണ്. അതുകൊണ്ടാണ് ഇത് തമ്മിൽ ഒത്തിരി കോണ്ടാക്ട് ഇല്ലാത്തത്. ഇത് തമ്മിൽ കൂടുതൽ കോണ്ടാക്ട് പുരുഷന് വളർത്തിയെടുക്കാൻ പറ്റിയാൽ കുറച്ചൊക്കെ സ്ത്രീകളെ പോലെ അവനും കുറച്ച് സംസാരിക്കുകയും കുറച്ച് ഇടപെടുകയും, അതിന് ബ്രെയിൻ ജിമ്മായിട്ട് കുറെ എക്സസൈസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അത് എനിക്ക് തോന്നുന്നു ഒരു 100-100 പഠിപ്പിക്കേണ്ടതാണ്. എന്നാൽ അത് ഈ വീഡിയോയിൽ പറ്റത്തില്ലല്ലോ. ഞാൻ ഒറ്റ ഒന്ന് പഠിപ്പിക്കാം. ഇത് ഈ ഭർത്താവ് ഒട്ടും മിണ്ടുന്നില്ല എന്നും പറഞ്ഞ് പരാതിയായി വരുന്ന ഭാര്യമാരോട് പറയണം, ഭർത്താക്കന്മാരെ കൊണ്ട് ഈ എക്സസൈസ് ഇച്ചിരി ചെയ്യിപ്പിക്കാം. ചെയ്ത് കേട്ട് പറയട്ടെ. ഓക്കെ, കൈയൊന്ന് ചുരുട്ടി പിടിക്കും. ഇങ്ങനെ നിന്റെ രണ്ട് കൈയുടെയും ഈ നടുവിലെ വിരൽ നിവർത്താവോ, നടുവിരൽ നിവർത്തി. എന്നിട്ട് വലത്തെ കൈയിന്റെ ചൂണ്ട് വിരൽ നിവർത്തി, വലത്തെ കൈ ചൂണ്ട് വിരൽ. ഇടത്തെ കൈയിന്റെ മോതിര വിരൽ നിവർത്തി, ഇടത്തെ കൈയിന്റെ മോതിര വിരൽ നിവർത്തിയോ, പിടിച്ചില്ലേ. ഇനി നീ ചെയ്യേണ്ട എന്നറിയോ, ഇടത്തേതിന്റെ മോതിര വിരല് അടച്ച് വലത്തേതിന്റെ ചൂണ്ട് അടക്കുമ്പോഴേക്ക് വലത്തേതിന്റെ മോതിര വിരലും ഇടത്തേതിന്റെ ചൂണ്ട് വിരലും നിവർത്തണം. മനസ്സിലായില്ല? ഈ ഒരു പെണ്ണാമത് ശ്രദ്ധിച്ചിരിക്കണ്ടേ? ഇപ്പൊ ഞാൻ തിരിച്ചു കാണിച്ചു തരാം ഏതാ ചെയ്യേണ്ടെന്ന്. ഇപ്പൊ ഇതേപോലെയാണ് നീ പിടിച്ചിരിക്കുന്നത്, ശ്രദ്ധിച്ചോ. വലത്തെ കൈയിന്റെ ചൂണ്ട് വിരലും അടക്ക്, വലത്തെ കൈയിന്റെ ചൂണ്ട് വിരൽ മടക്കി മടക്കി. ആ സമയത്ത് വലത്തെ കൈയിന്റെ മറ്റേ മോതിര വിരല് നിവർത്ത്, വലത്തേതിന്റെ മോതിര വിരല് നിവർത്തി. ആ സമയത്ത് ഇടത്തേതിന്റെ മോതിര വിരല് താത്തി താത്തി, ഇടത്തേതിന്റെ ചൂണ്ട് വിരൽ ഉയർത്തണം. ഇടത്തേതിന്റെയോ? ഇടത്തേക്ക്. എന്റെ ഇതാണ് ഇടത്തേക്ക് ഈ ചൂണ്ട് വിരല്. ഇത് ചെയ്യാൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട് നീ അല്ലേ? ഇതൊരു ബ്രെയിൻ ജിമ്മാണ്. ഓക്കെ, ഇത് ഓരോ പുരുഷനും ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ സ്ത്രീയും ചെയ്തുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇതുകൊണ്ട് ഒരുപാട് ഏകാഗ്രതയും വരും, ഈ രണ്ട് ഹെമിസ്ഫറും തമ്മിലുള്ള കണക്ഷൻ ഇച്ചിരി കൂടുതൽ കിട്ടുകയും കൂടുതൽ ആക്റ്റീവായി പ്രവർത്തിക്കാൻ പറ്റുകയും ചെയ്യും എന്നുള്ളതാണ്. ഓർമ്മശക്തി കൂടും, അതുപോലെ തന്നെ സംസാരശേഷി കൂടും. ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെയിൻ ജിമ്മാണ് ഈ പറഞ്ഞു തന്നത്. അപ്പൊ ഇതിങ്ങനെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ രീതി തന്നെ പല പ്രാവശ്യം ഈ തിരിച്ചു മറിച്ചു, അതായത് ഇതിപ്പൊ എന്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഈ സാധനം നേരെ ഇങ്ങനെ ചെയ്തു കണ്ടോ, ഇനി അത് ആ സാധനം ഇങ്ങനെ ചെയ്തു കണ്ടോ, ശ്രദ്ധിച്ചു നോക്കി എന്റെ വിരലിൽ നോക്കി, ഇനി അത് നേരെ ഇങ്ങനെ ചെയ്തു കണ്ടോ. മനസ്സിലായി? കുറച്ച് പണിയുണ്ട്, ശ്രദ്ധ ഏകാഗ്രത ഭയങ്കരമായിട്ട് വേണം. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രണ്ട് ഹെമിസ്ഫറിനെയും കൂടെ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. ഒത്തിരി മിണ്ടാത്ത ഭർത്താക്കന്മാരെ ഇടക്കിടക്ക് ഇരുന്ന് തമാശ പറഞ്ഞ് ഇങ്ങനെ ചെയ്യിപ്പിച്ചെടുത്താൽ മതി. എന്ത്, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, ഇനി ഞാൻ കൂടുതൽ. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ കേട്ടുകൊണ്ടിരുന്നവരോട് പറയാനുള്ളതാണ്, പ്രധാനപ്പെട്ട് ഒരുപാട് കംപ്ലൈന്റ് ഉണ്ട്, എന്റെ ഭർത്താവ് എന്നോട് അധികം മിണ്ടുന്നില്ല, മിണ്ടാണ്ടിരിക്കുന്നു മിണ്ടാണ്ടിരിക്കുന്നു, മൂങ്ങിയ പോലെ ഇരിക്കുന്നു, വേറെ വല്ല ബന്ധമുണ്ടോ എന്നൊക്കെ സംശയിച്ചു കളയും. അത് അവോയ്ഡ് ചെയ്യാൻ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇത് ഹാർഡ്വെയർ പ്രോബ്ലമാണ്, ദൈവം പടച്ചപ്പോഴേ അങ്ങനെയാണ്. അതുകൊണ്ട് ചില പുരുഷന്മാർ ചിലപ്പോൾ ഒട്ടും മിണ്ടിക്കൊള്ളുന്നില്ല, അപ്പൊ അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിലേക്ക് അവരെ വളർത്തിയെടുക്കാൻ സ്ത്രീ ഒന്ന് ശ്രമിച്ച് ഇതിനുള്ള സൈക്കോളജിക്കൽ കാര്യങ്ങൾ പഠിച്ച് അവരെ പഠിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് സാരം. വേറെന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, വേറെ ഒന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞ സ്റ്റുഡൻസ് മക്കൾക്കും ഭയങ്കര വളരെ വളരെ ഉപകാരം. പിന്നെ ലാസ്റ്റ് നിർത്തുന്നുണ്ട്, എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു സൈക്കോ സ്പിരിച്വാലിറ്റി വഴി പഠിപ്പിക്കുന്ന സ്ഥലമാണ് ഫിലോകാലിയ ധ്യാനം. ഈ ധ്യാനത്തിന്റെ പ്രത്യേകത സാധാരണ ധ്യാനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി സൈക്കോ സ്പിരിച്വാലിറ്റിയിലൂടെ നമ്മളെ ദൈവിക ചിന്തയിൽ വളർത്തിയെടുക്കുന്ന ഒരു ധ്യാനമാണ്. ഈ ധ്യാനത്തിന്റെ അടുത്ത ബാച്ച് നീ എന്നായിരുന്നു? അടുത്തത് ഓഗസ്റ്റ്, ഓഗസ്റ്റില് രണ്ട് ധ്യാനമുണ്ട്, 9-നും ഉണ്ട്, പിന്നെ 16-ാം തീയതി എറണാകുളത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ ധ്യാനം ഇല്ല. സെപ്റ്റംബറിൽ നമ്മള് ഒക്ടോബറിലും യൂറോപ്പും യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലുമാണ് ഫിലോകാലിയ ഞങ്ങൾ നടത്തുന്നത്. പിന്നെ പിന്നീട് നവംബറിലാണ് നവംബർ ഡിസംബറിലാണ് നാട്ടിൽ ധ്യാനം ഉള്ളത്. അപ്പം ഈ ഓഗസ്റ്റ് 9 മുതൽ 12 വരെയും 16 മുതൽ 19 വരെയുമാണ് ധ്യാനം. അതിന് താല്പര്യമുള്ളവർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ 9400045523.